ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലി ഫ്രണ്ട്ഷിപ്സ് ഇന്ന് കൗൺസിലിംഗ് സെഷനിൽ ഞാൻ വായിക്കാൻ പോകുന്നത് ജീന എഴുതിയിട്ടുള്ള ഒരു ഇമെയിലാണ് ഹായ് മാഡം എൻ്റെ പേര് ജീന ഞാൻ കോഴിക്കോട് നിന്നാണ് എഴുതുന്നത് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി എൻ്റെ ഭർത്താവ് ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത് ഐ ടി പ്രൊഫഷണലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ആയിരുന്നു കുറേ നാൾ എനിക്കെന്തോ ഹൈദരാബാദിൽ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് പോന്നു ഒരു മാസം കൂടിയിരിക്കുമ്പോഴത്തേൻ്റെ ചേട്ടൻ വരും മിക്കവാറും അഞ്ച് ദിവസവും രണ്ട് ദിവസവും ഒക്കെ നിന്നിട്ടൊക്കെ ആയിരിക്കും പോവുക അങ്ങനെയാണ് ഞങ്ങളുടെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര താല്പര്യമാണ് എപ്പോഴും എന്നെ വിളിച്ച് സംസാരിക്കും അതേപോലെ വന്നു കഴിഞ്ഞാലും എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ നിൽക്കുകയാണെങ്കിലും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും അതുപോലെ സ്നേഹമാണ് ഞങ്ങളെപ്പോഴും പോലെയാണ് നടക്കുന്നത് പിന്നെ ചേട്ടന് ഭയങ്കര വെറൈറ്റി മോഹങ്ങളാണ് ചില സമയത്ത് അടുക്കളയിൽ വെച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയും നമുക്ക് ഇവിടെ വെച്ച് മതിയെ ഇന്നു പറയും ഞാൻ പറയും അമ്മ കാണില്ലേ ഓ അമ്മ അതൊന്നും പ്രശ്നമല്ല എന്ന് പറയും ചില സമയത്താണെങ്കിൽ കുളിമുറിയിൽ വെച്ചിട്ടായിരിക്കും പുള്ളി എന്നെ സ്നേഹിക്കുന്നത് ചില സമയത്ത് പുള്ളി പറയും ഇവിടെ വേണ്ട നമുക്ക് ടെറസിൽ പോകുക എന്ന് പറയും അങ്ങനെ ഞങ്ങൾ ടെറസിൽ പോയിട്ട് മെത്തയൊക്കെ വെച്ചിട്ട് അവിടെ ആയിരിക്കും ഞങ്ങളുടെ സ്നേഹ സംഗമങ്ങൾ നടക്കുക ചില സമയത്ത് ആരുമില്ലെങ്കിൽ രാത്രിയിൽ മുറ്റത്തിറങ്ങി നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പ്രണയലീലകളിൽ ഏർപ്പെടാറുണ്ട് അങ്ങനെ പല സ്ഥലത്തും ഒരു ദിവസം ഞങ്ങളുടെ വീടിന് പുറകിലുള്ള വാടത്ത ഒപ്പിൽ വെച്ചിട്ട് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കി അത്രയും എക്സ്പെരിമെൻറ്റൽ താല്പര്യമുള്ള ഒരാളാണ് എൻ്റെ ഭർത്താവ് വളരെ രസകരമാണ് പുള്ളിയോടുള്ള ഓരോ നിമിഷവും പക്ഷേ എന്ത് ചെയ്യാനാണ് വല്ലപ്പോഴും മാത്രമേ വരൂ എനിക്കാണെങ്കിൽ ഹൈദരാബാദിൽ പോയി നിൽക്കാനും മടിയാണ് എനിക്കവിടുത്തെ വെള്ളവും ഭക്ഷണവും ഒന്നും ഇഷ്ടപ്പെടില്ല ഞാനിങ്ങനെ ഭർത്താവില്ലാത്തതിൻ്റെ ദുഃഖവുമായിട്ട് ചില സമയത്തൊക്കെ പുള്ളിയോട് വഴം അപ്പോൾ പുള്ളി പറയും നിന്നോട് പറഞ്ഞാലേ ഇവിടെ വന്ന് നിൽക്കാൻ അവിടെ നിന്നാൽ എന്തായാലും ശമ്പളം കിട്ടിയില്ല ഇവിടെ നിന്നല്ല നല്ല ശമ്പളം കിട്ടുകയല്ലോ പിന്നെ ഞാനതുമായിട്ടങ്ങ് അഡ്ജസ്റ്റഡ് ആകാൻ ശ്രമിച്ചു അതിനിടയ്ക്ക് എനിക്കൊരു ജോലി കിട്ടി ഇവിടുത്തെ സഹകരണ ബാങ്കിലാണ് അവിടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളെ കിട്ടി ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായി വന്നു എല്ലാവരും നല്ല രസമായിരുന്നു ആ ഒരു ബാങ്കിൽ എന്തായാലും അവിടുത്തെ ജൂനിയർ ക്യാഷറായിട്ടുള്ള ശ്രീദേവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ്റെ കുസൃതിയും അവൻ്റെ സൗന്ദര്യവും അവൻ്റെ ഭാവപ്രകടനങ്ങളും അവൻ്റെ തമാശയും മിമിക്രിയൊക്കെ കാണുമ്പോഴത്തേന് ഞാൻ പൊട്ടി ചിരിക്കുമായിരുന്നു അവനാണെങ്കിൽ എന്നോടൊരു പ്രത്യേക താല്പര്യത്തോടുകൂടിയാണ് പെരുമാറുന്നത് ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചു ചേച്ചിയുടെ സൈസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു പോടാ അങ്ങനോട് അങ്ങനൊന്നും ചോദിക്കല്ലേ അവൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചോദിക്കാൻ ഇത്രയും സുന്ദരിയായ ചേച്ചിയുടെ സൈസ് അറിയാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് ഞാൻ പറഞ്ഞു പോട ചെറുക്കാം മാറിപ്പോയിരുന്നു പണിയെടുക്കുക എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കും ഇഷ്ടമല്ല എന്നെ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ എനിക്കറിയത്തില്ലേ അവൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കല്യാണം കഴിച്ചെങ്കിലും ചേച്ചിക്കൊരു ഉടവും തട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നതെന്ന് എനിക്ക് ആകെ കോരിത്തരിക്കുന്നത് പോലെ തോന്നി എനിക്ക് ലജ്ജയായി പോടാ പോയിരുന്ന് പണിയെടുക്കും പിന്നെ അവനെ കാണുമ്പോഴത്തേക്കിനു എനിക്ക് വല്ലാത്തൊരു തലളിത മനോഭാവം വരാൻ തുടങ്ങി ഞാൻ അവനോട് കുടയാൻ തുടങ്ങി അവൻ പിന്നെ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ വിളിക്കും അവൻ്റെ ശബ്ദം കേൾക്കുന്നത് എനിക്കൊരു ഉന്മാദമായിരുന്നു നല്ല പൗരുഷമുള്ള ശബ്ദം അവൻ മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അവനോട് കൂടുതൽ ഇഷ്ടമായിരുന്നു ഞാൻ ചോദിക്കും ശ്രീദേവ നീ എവിടെയാണ എന്തേ ഇപ്പം എടുക്കുന്നത് അപ്പോൾ പറയും ചിലപ്പം ടി കാണുകയാണ് എന്തെങ്കിലും ചെയ്യുകയാണെന്നൊക്കെ പറയും ടി വി കാണുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഏത് പ്രോഗ്രാമാണ് ഈ കാണുന്നത് അപ്പോൾ അവൻ പറയും വാർത്തയാണ് സിനിമയാണ് ചേച്ചി എന്നൊക്കെ പറയും ഒരു ദിവസം ഈ ഞാൻ വിളിച്ചപ്പോൾ അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കായിരുന്നു എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് എന്ത് പ്രോഗ്രാമാണ് നീ ടി വിയിൽ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി ഞാൻ വളരെ ഹോട്ട് ആൻഡ് റൊമാൻറ്റിക്കായിട്ടുള്ളൊരു മൂവി കാണുകയാണ് അതെഴുതാണ് ആ മൂവി എനിക്കിവിടെ ഒന്ന് പറഞ്ഞു തരാമോ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു തരത്തില്ല അതെന്താണ് പ്ലീസ് പറഞ്ഞു തരും അതൊരു വിദേശ ചിത്രമാണ് അതിനെന്താ ഞാൻ എല്ലാ പടങ്ങളും കാണും കൊറിയനാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കൊറിയനല്ലേ ചേച്ചി വേറൊരു ഭാഷയാണെന്ന് ഏത് ഭാഷയാടാ ഒന്ന് കേൾപ്പിച്ച് ഞാൻ മൊബൈൽ എടുത്ത് അങ്ങോട്ട് ടി വിയുടെ അടുത്തോട്ട് പിടിച്ച് ഞാനൊന്ന് കേൾക്കട്ടെ അതിന് സംഭാഷണം കേട്ട് കഴിഞ്ഞ് ഞാൻ പറയും ഏത് ഭാഷയാണ് ഞാനൊരു സിനിമ കാണുന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ ടി വിയുടെ അടുത്തേക്ക് മൊബൈൽ നീട്ടി പിടിച്ചു അതിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഞാനങ്ങ് എട്ടിപ്പോയി അവന് ഏത് പുണ്യപുരാണ പടമാണ് കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് അന്നേരം വേണം മനസ്സിലായത് എന്തായാലും ഞാൻ അവനോട് പിണങ്ങി രണ്ട് തെറി പറഞ്ഞിട്ടാണ് ഞാൻ മൊബൈൽ ഫോൺ ഓഫാക്കിയത് പിറ്റേ ദിവസം വന്നപ്പം ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല ഞാൻ ഞാനവൻ്റെ മുഖത്ത് നോക്കാൻ പോയില്ല വൈകുന്നേരം പോകാറായപ്പോൾ അവനോട് ചോദിച്ചു ചേച്ചിക്ക് എന്നോട് പിണക്ക് വേണോ ഞാൻ പറഞ്ഞു എനിക്കൊരു പിണക്കു പോയില്ല നീ എന്തിനാണ് എന്നാലെ അങ്ങനെ കാണിച്ചത് ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കില്ലായിരുന്നു ചേച്ചി അല്ലേ പറഞ്ഞത് പടം അറിയണം ഭാഷ അറിയണം ഞാനിങ്ങനെ തട്ടി വിട്ട് കൊറിയനാണ് ആ മലേഷ്യ പറഞ്ഞു പക്ഷേ ചേച്ചിക്ക് അവിടെ എന്തിൻ്റെ ശബ്ദം കേട്ടു ണം ഭാഷ അറിയണം എന്ന് പറഞ്ഞു അതിന് വലിയ ഭാഷയൊന്നുമില്ല ചേച്ചി ഈ ഭാഷ മാത്രമേ ഉള്ളൂ ആ ഓ ആ ഇങ്ങനെയൊക്കെ ഉള്ള ഭാഷയുള്ളു ചേച്ചി എന്ന് പറഞ്ഞു അവൻ്റെ രീതിയിലുള്ള ആ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് ആകെക്കൂടി ചമ്മലും വല്ലാത്തൊരു വികാരവും വന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടുതലെടുത്തു അവനെന്നെ കൂടുതൽ വിളിക്കാൻ തുടങ്ങി ഞാൻ ഫോണിൽ കൂടി അവനോട് വളരെയധികം കൊഞ്ചി കുഴയാൻ തുടങ്ങി ശ്രീദേവി നീ വരുമോടാ ഇങ്ങോട്ട് വാടാ ചേച്ചിയുടെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി അവനാണെങ്കിൽ എന്നെ മോപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ഇട്ട് തന്നു ഞാനൊരു ചൂണ്ടയിൽ കൊടുക്കുന്ന മത്സ്യത്തെ പോലെ കയറി ഇങ്ങ് കുടുങ്ങി അവൻ എന്നോട് പറയുമ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങി പക്ഷേ എനിക്ക് അവൻ്റെ കൂടെ പോകാനോ അവനെ എൻ്റെ വീട്ടിലേക്കൊന്നും വിളിച്ച് വരുത്താനോ യാതൊരു താല്പര്യവുമില്ലായിരുന്നു ചാറ്റും ഫോൺ സംഭാഷണങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഭർത്താവ് വരുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളുമില്ല അല്ലാത്ത സമയത്ത് എന്നു പോയവൻ വിളിക്കും എന്നിട്ട് എന്നോട് ഓരോന്നൊക്കെ പറയും ഞാനും തിരിച്ച് അപ്പോടെ ചേർക്കാം ആ ആ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ അങ്ങനെയാണ് ആ നീ വന്നാ മതിയിടാ ഞാൻ റെഡിയാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പല രീതിയിലും അവരോട് ഇങ്ങനെ സംസാരിച്ചു ഈ സംസാരം ഏകദേശം അഞ്ചാറ് മാസമായി കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുകളെ കാണുമ്പോൾ അറിയാതെ ഞാൻ അവരോട് ചിരിക്കുകയും അവരെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി അതെനിക്ക് മനസ്സിലായിരുന്നില്ല എൻ്റെ ഒരു കൂട്ടുകാരെ പറഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് ഒരു ദിവസം ഞാനും അവളും കൂടി ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ നല്ലൊരു സുന്ദരനായ ഒരുത്തിനവിടെ നിൽക്കുന്നേ കണ്ടു ഞാൻ അയാളെ അറിയാതെ നോക്കിയിട്ട് തരളിതയായി ചിരിച്ചു കാണിച്ചു അയാളാണെന്നുണ്ടെങ്കിൽ പന്തം കണ്ട പോലെ എന്നെ നോക്കി ഞാൻ പിന്നെയും നോക്കി ചിരിച്ചു കാണിച്ചു എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് ചിരിച്ചതെന്ന് എനിക്ക് അയാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാക്കണമെന്നോ അയാളുടെ കൂടെ പോകണമെന്നോ അയാളെ സ്നേഹിക്കണമെന്നോ പ്രേമിക്കണമെന്നോ ഒന്നും താല്പര്യമില്ല പക്ഷേ എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട ഒരു പുരുഷനാണ് അയാൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ചിരിച്ചു കാണിച്ചതാണ് അന്നേരം അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പിന്നീട് ഞാൻ ഏതെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ചിരിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പല ആണുങ്ങളും എന്നോട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ വന്നു ഞാൻ അവരോടൊക്കെ കൂടുതൽ തരുളതായിട്ടാണ് പെരുമാറുന്നത് ചില ആണുങ്ങൾ ഉടനെ നമ്പർ ചോദിക്കും ഞാൻ അവർക്ക് നമ്പര് കൊടുക്കും വൈകുന്നേരം ആവുമ്പോൾ അവർ വിളിക്കും ഭർത്താവ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് സംസാരിക്കും അനീഷെ എന്താടാ എന്ന വിശേഷം എന്നോട് പറയടാ നീ എവിടെയാണെന്ന് നീ എന്ത് തീവായം ടി വി കാണുവാണോ ടി വിയിൽ നീ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവിനോട് പറഞ്ഞതുപോലെ തന്നെ ഞാനങ്ങ് തുടങ്ങും പക്ഷേ ചില ആണുങ്ങൾ ശ്രീദേവിനെക്കാട്ടിൽ നല്ല ഡോസ് കൂടിയ വർത്തമാനങ്ങളൊക്കെയാണ് പറഞ്ഞത് ആദ്യമേ തന്നെ പോൾ ഏത് ഡ്രസ്സായിട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ചുരിദാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് തുടങ്ങും അതൊക്കെ എനിക്കൊരു ഹരമായി വന്നു പിന്നെ പിന്നെ പല ആണുങ്ങളെ കാണുമ്പോഴും ഞാൻ കൊഞ്ചി കൊഴഞ്ഞിട്ട് അവർക്കെല്ലാം നമ്പർ കൊടുത്തിട്ട് അവരെല്ലാം എൻ്റെ മൊബൈലിലേക്ക് വിളിക്കാൻ തുടങ്ങി ഞാൻ ഓരോ രാത്രികളിലും പല ആളുകളുമായിട്ട് സല്ലപിച്ച് രസിച്ചു പക്ഷേ കോവിഡായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നു അന്നേരമാണ് എനിക്കതിൻ്റെ പരിണെന്ന് ഫലം മനസ്സിലായത് എൻ്റെ മൊബൈലിലേക്ക് ധാരാളം കോളുകൾ വരാൻ തുടങ്ങി അത് കണ്ടപ്പോൾ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചത് ആരാ വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഓഫീസിലെ ആവശ്യത്തിന് വിളിക്കുകയാണെന്ന് പക്ഷേ ഒരു ദിവസം എൻ്റെ ഫോണെടുത്തത് ഭർത്താവാണ് അപ്പോൾ ഒരുത്തൻ എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു നീ എവിടെ പോയി കിടക്കുമായിരുന്നു മോളെ എന്ന് ചോദിച്ചാൽ ആ മോളേക്ക് മുമ്പ് വേറെ ചില പദങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിനെ എല്ലാം മനസ്സിലായി എന്നെ കയ്യോടെ പിടിച്ചു ക്വസ്റ്റ്യൻ ചെയ്തു ഞാൻ തത്ത പോലെ പറഞ്ഞു പുള്ളി എന്നോട് ക്ഷമിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ പോയി കിടക്കുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അകപ്പെട്ടതെന്ന് വിചാരിച്ചിട്ട് എന്നോട് എല്ലാം നിർത്തിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ പേടിച്ച് നല്ലൊരു ഭാര്യയായി പുള്ളി ഉള്ള സമയം ഇത്രയും ഞാൻ നന്നായിട്ട് മുന്നോട്ട് പോയി ഞാൻ ഫോൺ ഉപയോഗിക്കുക പോലും ഇല്ലായിരുന്നു ഓഫീസിൽ വല്ലപ്പോഴുമൊക്കെ ഇപ്പോൾ പോകേണ്ടതുള്ളൂ അവിടെ പോയിട്ട് വരും അങ്ങനെ നന്നായിട്ട് പോയി അപ്പോൾ ശ്രീദേവനോട് ചോദിച്ചു ചേച്ചി ഇപ്പോൾ എന്താ വിളിച്ചാലും എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കഥകളെല്ലാം അവനോട് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി ഇത്രയും ആളുകളോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു രസമായിരുന്നു ചേച്ചി എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത് കുറച്ച് രസം പോരെ ഇങ്ങനെ എല്ലാ ആൾക്കാർക്കും നമ്പർ കൊടുത്തവരെ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ പേര് തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കുന്ന അമിട്ടിൻ്റെ പേര് പോലെ ആൾക്കാർ പറയില്ല എന്ന് ചോദിച്ചു ു അതുകൂടെ കേട്ടപ്പോൾ ഞാനങ്ങ് ഭയങ്കര ദുഃഖത്തിലായി ശരിയാണോ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കുമോ എൻ്റെ ജീവിതം തകരുമോ ഞാൻ ഇനിയും ഈ പ്രവൃത്തിയിലേക്ക് വഴുതി വീഴുമോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ ചേച്ചി ഒന്ന് പറഞ്ഞു തരാമോ എൻ്റെ സ്വഭാവം മോശമാണോ ഞാനൊരു ചീത്ത സ്ത്രീയാണോ ഞാനൊരു നല്ല കുടുംബിനെ അല്ലേ ചേച്ചിയുടെ അഭിപ്രായം ഒന്ന് പറയാമോ ഇതാണ് ജീന എഴുതിയിരിക്കുന്ന ഇമെയിൽ എന്നാലും ജീനയ്ക്ക് സംഭവിച്ചിരിക്കുന്ന സാധാരണ പെണ്ണുങ്ങൾക്കൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ് കാര്യം അടങ്ങി അടങ്ങിയൊതുങ്ങി വീട്ടിൽ കഴുകുകയായിരുന്നു വിവാഹം കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ശാരീരികമായിട്ടുള്ള അടുപ്പത്തിൻ്റെ രസങ്ങളും മോഹങ്ങളും ഒക്കെ ഒന്ന് ശരിയായി വന്നത് അല്ലെങ്കിൽ അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ ആ ഒരു രസത്തിൽ ഇങ്ങനെ നിന്നപ്പോൾ ഭർത്താവ് പെട്ടെന്ന് അവിടെ പോവുകയും ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് താമസിക്കാനുള്ള അവസ്ഥ ഇല്ലാതായി വരികയും അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ ജീവിച്ച് പോകുന്ന സമയത്താണ് ജോലി കിട്ടിയത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുന്ദരനും സുമുഖനും ഒക്കെ ആയിട്ടുള്ള കുറേ ആളുകൾ ശ്രീദേവിനെ പോലെയുള്ള മെമിക്രിക്കാരെ രസിപ്പിക്കുന്നത് ആളുകള് ചേച്ചിയുടെ സൗഖ്യം അന്വേഷിക്കുന്നവരെയൊക്കെ വന്നു അപ്പോൾ അവരൊന്ന് പോകരു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ അങ്ങ് പൊങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവർ കാണുന്നുണ്ടെങ്കിൽ കിട്ടിയാൽ ഊട്ടി കിട്ടിയില്ലേ ചട്ടി എന്നുള്ള രീതിയിൽ അവരൊന്ന് നോക്കിയതാണ് വെല്ലോ നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതി വന്നതാണ് അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ചാഞ്ഞമരമായിട്ട് അങ്ങ് നിന്നു അവരെ ഓടിക്കേറി ഇപ്പം എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഭർത്താവിനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെയുള്ള ഇഷ്ടമെങ്കിൽ വേറൊരു പുരുഷൻ വന്നിട്ട് പറയുകയാണ് ചേച്ചി കൊള്ളാം ചേച്ചിയുടെ സൈസ് എത്രയാണ് ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ർക്ക വാതിലുകൾ തുറന്നു കൊടുക്കാൻ ആര് പറഞ്ഞു അപ്പോൾ അത് നിങ്ങളുടെ ബലഹീനതയാണ് അങ്ങനെ ചെയ്യരുത് ഭർത്താവിനെയാണ് ഇഷ്ടമെങ്കിൽ ഭർത്താവിനോടുള്ള സങ്കല്പവുമായിട്ട് ഇരിക്കുക വേറെ പുരുഷനാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് ഭർത്താവിനെ മാത്രം സ്നേഹിക്കണമെന്നോ വേറെ പുരുഷനെ സ്നേഹിക്കില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അവനവൻ്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെയാണെങ്കിൽ ഭർത്താവിനെ ഭയക്കേണ്ട കാര്യമില്ല ഭർത്താവിനോട് പറയാൻ എനിക്ക് ഒത്തിരി ആണുങ്ങളുമായിട്ട് ഇങ്ങനെ സഹവസിച്ച് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് ആ നിങ്ങൾ പൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെയൊന്നും പോകണ്ട നമ്മുടെ കുടുംബം അവിടെ നിലനിർത്തണം ഭർത്താവിനെ പേടിയാണ് അങ്ങനെ അനുസരണ ഒരു കാര്യമായിട്ട് കഴിയണം എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുന്നത് അതും അങ്ങോട്ട് ഇപ്പം ശ്രീദേവിനെ പോലെ ഒരാൾ ഉപദ്രവം ഒന്നുമില്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാഹചര്യം സാഹചര്യമൊന്നുമില്ല ഈ ഫോൺ പരിപാടി മാത്രമേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾ പെട്ടെന്ന് മാറി അതായത് ഉടനെ തന്നെ ആണുങ്ങളോട് മറ്റാണുങ്ങളോട് അപരിചിതമായിട്ടുള്ള ആണുങ്ങളോട് കൊഞ്ചാനും കുഴയാനും പ്രത്യേക രീതിയിലുള്ള മുഖഭാവങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി അത് നിങ്ങളുടെ കൂട്ടുകാർ തിരിച്ചറിയുകയും ചെയ്തു അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശ്രീദേവൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളെ കോഴിക്കോട് ജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയാവുന്ന രീതിയിലേക്ക് മാറും അതങ്ങനെയാണ് ഇപ്പം ഞാനൊരു പത്ത് കഥ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് പറയുന്നത് എന്തായിരിക്കും ആ ഇവള് പൂരത്തിലെ അമിട്ടാണ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത് അപ്പം എൻ്റെ പേരും ചേർത്തിട്ട് ആ ഒരു രീതിയിലായിരിക്കും അറിയപ്പെടുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ശബ്ദം മാത്രമായതുകൊണ്ട് അത് വലിയ പ്രശ്നമൊന്നുമില്ല അതല്ലാതെ ഡയറക്റ്റ് കയറി ആണുങ്ങളെ വിളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കയറാൻ പോവുകയോ അല്ലെങ്കിൽ അവരോട് കൊഞ്ചി കൊഞ്ചിക്കൊഴുകയൊക്കെ ആവശ്യത്തിലധികമാണ് ഉള്ളവരെല്ലാം ഫോൺ വിളിച്ചിട്ട് അവരോടെല്ലാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേരുദോഷമുണ്ടാകും അത് ഏത് പെണ്ണിനാണേലും ഉണ്ടാകും പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം നമ്മുടെ ഭർത്താവാണ് നമുക്ക് വലുത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബമാണ് നമുക്ക് വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധി വേണം അതിൽ കൂടുതൽ അർബാദിക്കാൻ വേണ്ടിയിട്ട് നടക്കരുത് ഇപ്പം ചിലപ്പോൾ നമുക്കല്ലാതെ ചിലപ്പോൾ ഒരു സൗഹൃദം ഉണ്ടായെന്ന് വരാം അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചിലപ്പം സംഭവിച്ചു പോകാം പക്ഷേ എങ്കിൽ പോലും അത് കുടുംബത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലതല്ല ഇതുപോലെ ലോകത്തിലുള്ള മുഴുവൻ പേർക്ക് നമ്പർ കൊടുത്തിട്ട് അവരെല്ലാവരും നമ്മൾ വിളിക്കുക എന്നിട്ട് ഒന്നും നടന്നില്ല എന്നതുകൊണ്ട് ഞാൻ പതിവൃതയാണോ ഞാൻ അതാണോ ഇതാണോ അമിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് പറയാം പറ്റും ഇപ്പോൾ സംസാരിച്ചെന്ന് പറഞ്ഞാലും ചെയ്യാൻ പോയെന്ന് പറഞ്ഞു പറഞ്ഞാലും മറ്റുള്ളവരുടെ മനസ്സിലുള്ള സങ്കല്പം ഒരേപോലെ ആയിരിക്കും ആ ഇവള് വോക്കാണ് എന്നുള്ള രീതിയിൽ പറയത്തുള്ളൂ പിന്നെ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ആണുങ്ങള് ഭർത്താവൊന്നും അല്ലാത്ത അല്ലെ കാമുകനല്ലാത്ത വേറൊരു ആണുങ്ങൾ ചുമ്മാ ഇങ്ങനെ വിളിക്കുന്നത് അവരത് എൻ്റർടൈൻമെൻറ് ആസ്പെക്റ്റായിട്ട് മാത്രമാണ് കാണുന്നത് ഒരു വിനോദ ഉപാധിയായിട്ടാണ് കാണുന്നത് അല്ലാതെ അവർ നമ്മളെടുത്ത് തോളെ വെക്കുകയോ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല അവരെ വിളിക്കുന്നതെന്ന് ഓർത്തോണം അപ്പോൾ ആ ഒരു വിട്ടി വിചാരം അല്ലെങ്കിൽ മൂടവിചാരം മനസ്സിലേക്ക് കയറ്റരുത് അവരാരും നമ്മളെ അംഗീകരിക്കുക അല്ല ചുമ്മാ വെറുതെ ടൈംപാസിന് വിളിക്കുകയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം മാത്രമേ കൊടുക്കാവൂ അതിൽ കൂടുതൽ കൊടുക്കരുത് അതാണ് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മയങ്ങിപ്പോകൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ വരും അതുകൊണ്ട് ഇപ്പോൾ ഭർത്താവ് കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഭർത്താവിനോട് പറയാം ഒന്നുകിൽ ഇനി ഹൈദരാബാദിൽ പോകേണ്ടതെന്ന് പറ ഇല്ലെന്നുണ്ടെങ്കിൽ ജനി ഹൈദരാബാദിൽ പുള്ളിയുടെ കൂടെ പോകുക പുളിയോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്കിതുപോലെ കുറച്ചൊരു പ്രശ്നങ്ങളുണ്ട് കാരണം എനിക്കറിയില്ല എന്താ അങ്ങനെ വന്നത് എൻ്റെ ഒരു മനസ്സിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടായിരിക്കും അതുകൊണ്ട് എനിക്കത് നിയന്ത്രിക്കും അപ്പോൾ ഒന്നുകിൽ ഹൈദരാബാദിൽ അയാളുടെ കൂടെ പോവുക അല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ ഇവിടെ നിർത്തുക ജോലി നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക നിങ്ങൾക്കും ജോലി ഉണ്ടല്ലോ അപ്പോൾ ഭർത്താവ് ഇവിടെ വന്നിട്ട് ചെറിയൊരു ജോലി ചെയ്താലും മതി അങ്ങനെ മുന്നോട്ട് പോകാവുന്നതാണ് എന്തായാലും ഇവിടെ ഭർത്താവിനെ നിർത്തുന്നതാണ് ഏറ്റവും നല്ല നിങ്ങൾക്കിപ്പോൾ പെർമനന്റ് ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് പറയാം ഇവിടെ നിന്നോളാം പറയുക ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ അയാൾ ഐ ടി പ്രൊഫഷണൽ ഇവിടെ എന്ത് വേണമെങ്കിലും വീട്ടിലിരുന്നൊക്കെ ഇപ്പോൾ ജോലി ചെയ്യാവല്ലോ ആ ഒരു രീതിയിലേക്ക് ആക്കുക അങ്ങനെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുക ഇനി ഒട്ടോ നിയന്ത്രിക്കാൻ വയ്യ ഇനിയും ആണെങ്കിലെ ആരെയും കാണുമ്പോഴത്തേന് അറിയാൻ നമ്പര് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭാവപ്രകടനങ്ങൾ കാണിച്ചിട്ട് അമിട്ടാന്നുള്ളൊരു പേര് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കൗൺസിലറെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറെ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞിട്ട് അതിനുള്ള ഒരു പരിഹാരം തേടിയെടുക്കാൻ ചിലപ്പോൾ അഞ്ചോ ആറോ വട്ടം പോകേണ്ടി വരും എങ്കിൽ മാത്രമേ മനസ്സിലേക്ക് ഒന്ന് കയറി നിങ്ങൾ ശരിയായി വരികയുള്ളൂ അത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ക്ലിനിക്കൽ സൈക്കോളജിന്റെ സേവനം എല്ലാ ജില്ലാ ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളുമൊക്കെ ലഭ്യമാണ് ആ സൗജന്യമാണ് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ എനിക്ക് ജീനയോട് ഇതാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു പുതിയ കഥയെന്ന് പറയുന്നത് ഡേയ്സിയുടെ പകൽപൂരം എന്ന കഥയാണ് മദ്യപനായ ഭർത്താവിനെ കൊണ്ട് പൊറുതിമുട്ടിയ ജീവിതത്തിൽ യാതൊരു സംതൃപ്തിയും ഇല്ലാതെ ജീവിക്കുന്ന ഡെയ്സിയുടെ ജീവിതത്തിലേക്ക് ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള അനിച്ചായൻ നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ വന്നപ്പോൾ ഡേയ്സിക്ക് അത് വളരെ ആശ്വാസകരമായി അത് കഴിഞ്ഞുണ്ടായ ഡേയ്സിയുടെ തീഷ്ണമായ ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് ആ കഥ കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് സൗജന്യമല്ല നമ്മുടെ ചാറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പേ ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മൾ ആ കഥ കൊടുക്കുകയുള്ളൂ സൗജന്യമായിട്ട് കൊടുക്കില്ല സൗജന്യമായിട്ട് കൊടുക്കുന്ന കഥ എന്ന് പറയുന്നത് രണ്ടാം വരവ് എന്ന് പറഞ്ഞ കഥയാണ് അത് കിട്ടാത്തവർ തീർച്ചയായിട്ടും മഴവിൽ ഫ്രണ്ട്ഷിപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ബാക്കി എൻ്റെ മമ്മി സോഫിയ എന്നുള്ള കഥയും അതേപോലെ രണ്ട് പെൺകുട്ടികളുടെ ഗാഠമായ സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന രണ്ട് കിന്നാരപ്പൂകൾ എന്ന് പറഞ്ഞിട്ടുള്ള കഥയും നമ്മൾ സൗജന്യമായിട്ടല്ല കൊടുക്കുന്നത് നമുക്ക് പേയ്മെന്റ് കിട്ടേണ്ട കഥയാണ് അത് എഴുതിയ ആൾക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം അതേപോലെ നമ്മുടെ ചാറ്റ് പ്രവർത്തനത്തിന് പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സഹായ വാഗ്ദാനം നടത്തി മുങ്ങിയവർക്ക് ഒരു കാരണവശാലും ഞാൻ ഒരു കഥയും കൊടുക്കുന്നതല്ല അതേപോലെ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കഥകളുടെ കാര്യങ്ങളൊക്കെ ഒരു നൂറ് വട്ടം പറഞ്ഞാലും ആയിരം വട്ടം പറഞ്ഞതായിരിക്കും നമ്മളെ സഹായിക്കാൻ മനസ്സിലുള്ള ഒരാൾ കേൾക്കുന്നതും ആ കഥകൾക്കൊരു പേയ്മെൻറ്റ് കിട്ടുന്നതും അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും എല്ലാ സൗജന്യമായി തരാൻ പറ്റില്ലല്ലോ അപ്പോൾ നടുത്ത കഥയിൽ കാണുന്നവർ നന്ദി നമസ്കാരം